Hello, welcome back to our channel. ഇന്ന് നമ്മൾ ജാപ്പനീസ് മെത്തേഡായ കൊക്കഡോമ വീട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമുക്ക് വേണ്ടത് കുറച്ച് മേൽമണ്ണ്, പിന്നെ ഇതെന്ന് പറയുന്നത് ചകിരിച്ചോറും ഉണക്കച്ചാണകവും കൂടിയുള്ള മിക്സ് ആണ്. അതിനോടൊപ്പം തന്നെ കോട്ടൺ തുണി വേണം, പിന്നെ ത്രെഡും വേണം. ഇത് ചകിരിയാണ്, വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ചകിരിയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കൊക്കഡോമ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റെപ്പ് പോലും മിസ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ഫുൾ ഒന്ന് കാണണം കേട്ടോ. ഇവിടെ മേൽമണ്ണും ചകിരിച്ചോറും 1:1 വേണം എടുക്കാൻ. നമ്മൾ എത്ര അളവിലാണോ മേൽമണ്ണ് എടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ ചകിരിച്ചോറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും വെള്ളത്തിൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഈ ഒരു പരുവത്തിൽ ആവുമ്പോൾ തന്നെ നമ്മൾ കയ്യിലെടുത്ത് നല്ല മിക്സ് ചെയ്തിട്ട് ഗ്ലോബിൻ്റെ ആകൃതിയിൽ തന്നെ അതിനെ മോൾഡ് ചെയ്ത് എടുക്കണം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മോൾഡാക്കി എടുക്കുക. ഇനി ചെയ്യേണ്ടത് നടുവിലേക്ക് രണ്ടായിട്ട് പിളർക്കണം. ശേഷം നമുക്ക് ഇഷ്ടമുള്ള ചെടി അതിനുള്ളിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ചെയ്താൽ മതിയാകും. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ച കോട്ടൺ തുണി വെച്ച് നന്നായി ചുറ്റിയെടുക്കുക. കോട്ടൺ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഇതിനെ റാപ്പ് ചെയ്ത് എടുക്കേണ്ടത്. നമ്മൾ റാപ്പ് ചെയ്ത തുണി നന്നായിട്ട് ഫിക്സ് ആയിരിക്കാൻ വേണ്ടി ത്രെഡ് വെച്ച് അതിനെ കെട്ടിവെക്കണം. നമ്മൾ ത്രെഡ് ഉപയോഗിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. നോർമലി കൊക്കഡോമ ഉണ്ടാക്കാൻ പായലാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ നമുക്ക് ചകിരി വെച്ചിട്ട് ചെയ്യാം. ചകിരി വെച്ച് ഔട്ടർ കവർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ചകിരി ഫുൾ കവേർഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി അത് നല്ല രീതിയിൽ ഫിക്സ് ആയിരിക്കാൻ ത്രെഡ് ഉപയോഗിച്ച് ടൈറ്റായി കെട്ടിവെക്കുക. ഓൾമോസ്റ്റ് നമ്മുടെ കൊക്കഡോമ ഓക്കെ ആയിട്ടുണ്ട്. ദാ കണ്ടില്ലേ, ദാ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എക്സ്ട്രാ നിൽക്കുന്ന ചകിരിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് എടുക്കുക. നമ്മുടെ കൊക്കഡോമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയ ശേഷം 10 സെക്കൻഡ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ കുറേ നാളത്തേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. എന്നിട്ട് 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വെള്ളം അതിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കോൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.